പ്രളയത്തെ തുടർന്ന് തകരാറിലായ ആറ്റപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തനക്ഷമമാകാത്തത് മേഖലയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കും കാവനാട് മറ്റത്തൂർ ആറ്റപ്പള്ളി മൂലംകുടം വാസുപുരം പ്രദേശങ്ങളിലെ ഏക്കർ കണക്കിന് സ്ഥലത്തേക്ക് ജലസേചന സൗകര്യം എത്തിക്കുന്നതാണ് ആറ്റപ്പള്ളി ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി കുറുമാലിപ്പുഴയോരത്തെ ആറ്റപ്പള്ളി കടവിന് സമീപത്താണ് പദ്ധതിയുടെ പമ്പ് ഹൗസ് ഉള്ളത് പ്രളയത്തിൽ പമ്പ് ഹൗസ് ദിവസങ്ങളോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നതിനെ തുടർന്ന് മോട്ടോറും അനുബന്ധ ഉപകരണങ്ങളും കേടായി പൈപ്പ് ലൈനിലും കേടുപാടുകൾ സംഭവിച്ചു ചെറുകിട ജലസേചന വകുപ്പിന് കീഴിലുള്ള ഈ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി അറ്റകുറ്റപ്പണി നടത്തി വേനൽ ആരംഭത്തിന് മുൻപേ പമ്പിംഗ് ആരംഭിക്കുന്നതിൽ അധികൃതർ വരുത്തിയ വീഴ്ചയാണ് ഇപ്പോൾ ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുന്നതെന്ന് ലിഫ്റ്റ് ഇറിഗേഷൻ ഗുണഭോക്തൃ സമിതിയുടെ പ്രസിഡന്റ് എൻ എം മോഹനൻ പറഞ്ഞു രണ്ട് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ അത് നടപ്പിലാക്കുകയോ അത് ഈ പൈപ്പ് ലൈനിന്റെ റിപ്പയറിംഗ് പരിപാടികൾ ആരംഭിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് എത്രയും വേഗം ജലസേചനം നടത്തുന്നതിന് വേണ്ട നടപടികൾ ആയിട്ട് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി പ്രവർത്തിപ്പിക്കാൻ വൈകിയതിനാൽ മേഖലയിൽ കാർഷിക വിളകൾ ഉണക്കു ഭീഷണി നേരിടുകയാണ് വ്യാപകമായി ജാതി കൃഷിയുള്ള മേഖലയിൽ ജാതിമരങ്ങൾ ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കിണറുകളിലെ ജലവിധാനം താഴുന്നത് കുടിവെള്ളക്ഷാമവും രൂക്ഷമാക്കി മറ്റത്തൂർ ഇറിഗേഷൻ കനാലിൽ വെള്ളമെത്താത്തതും പ്രദേശത്തെ ജലക്ഷാമം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട് ടി സി കൊടകര